സമസ്തയുടെ പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ചില ആളുകൾ അവർക്ക് വലിയ പരാതിയായി വലിയ പ്രയാസമായി അനുഭവപ്പെട്ട കാര്യം, ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു, ഇടയാളന്മാർ നമുക്ക് എന്തിനു വേണ്ടിയാണ്, നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ എന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞത്. അത് വലിയ അപരാധമാണ്, അഹ്ലു സുന്നത്തിൻ്റെ ആശയത്തിന് വിരുദ്ധമാണ് എന്നാണ് അവരുടെ പരാതിക്കത്തിൻ്റെ പ്രധാന ഉള്ളടക്കം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതൊരു മുസ്ലിമിനോടും, സമസ്തയിലുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിക്കുന്ന ഏതൊരു മുസ്ലിമിനോടും, പരലോകത്ത് അള്ളാഹുവിൻ്റെ അരികിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളോടും, അവരോട് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ ദീനിൻ്റെ അടിത്തറ. അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു നൽകിയിട്ടുള്ളത് നമ്മുടെ ദീനിൻ്റെ കാര്യങ്ങളിൽ നാം മടങ്ങേണ്ടത് വിശുദ്ധ ഖുർആനിലേക്കാണ്. ഇദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഖുർആൻ, വിശുദ്ധ ഖുർആൻ, ഇദാലിക്കൽ കിതാബ്, അതാകുന്നു അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. ലാ റൈബ ഫീ, അതിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് സന്മാർഗം നൽകുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളാണ്, സുന്നത്തുകളാണ്. ഈ കാര്യത്തിൽ ഒരു മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, എന്താണ് നിങ്ങളുടെ നേതാക്കന്മാർക്കുള്ള പരാതി? ശരിക്കും ആലോചിക്കുക, എന്താണ് പരാതി? അള്ളാഹു സുബ്ഹാനഹു തആല മാത്രം മതി, എന്തിനാണ് ഇടയാളന്മാർ എന്ന ചോദ്യം ഒരാൾ പറയുന്നത്, അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റായി നിങ്ങളുടെ നേതാക്കന്മാർ സമസ്തയിലെ വിവരമുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന ആളുകൾ വലിയ പരാതിയായി പറയുന്ന കാര്യം എന്താണ്? അള്ളാഹു മാത്രം മതി, എന്തിനാണ് നമുക്ക് ഇടയാളന്മാർ എന്ന് ചോദിച്ചതാണ് ഏറ്റവും വലിയ അപരാധമായിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇൻഷാ അള്ളാഹ് നിങ്ങളെ ചില ഖുർആനിലെ ആയത്തുകൾ കേൾപ്പിക്കാം, ഹദീസുകൾ കേൾപ്പിക്കാം. എൻ്റേതായ ഒരു വാക്കും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു അവൻ്റെ ഖുർആനിൽ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ പഠിപ്പിച്ചത്, അതിനോട് യോജിച്ച് നിൽക്കുന്നത് ഏതാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ വാക്കാണോ? അതല്ല മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്നു എന്ന് വിചാരിക്കപ്പെടുന്ന പുരോഹിതന്മാർ അവരുടെ വാക്കുകൾക്കാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാനൊന്നും പറയുന്നില്ല, അള്ളാഹുവിന്റെ കലാമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അല്ലാതെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഫദ്ഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കമായി ദീൻ നൽകിക്കൊണ്ട് അവനെ മാത്രം നിങ്ങൾ ദുആ ചെയ്യുക. മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇഖ്ലാസ് ഉള്ളവരായിക്കൊണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ, ദുആയിൽ ഒരാൾക്കും പങ്കു നൽകാൻ പാടില്ല. ആരാണ് പറഞ്ഞത്? അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാനായി പറയുന്നു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ. പറയുക നബിയെ, ഖുൽ, പറയുക നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ ദുആ ചെയ്യൂ. ഇന്നമാ അദ്ഉ റബ്ബി, ഇന്നമാ എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇനി പറയുന്ന കാര്യം ഇത് മാത്രമാണ് കാര്യം. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല, ഒരു ഇടയാളനും ഉണ്ടാകുന്നതല്ല. അള്ളാഹു അല്ലാതെ മറ്റൊരാൾ ഞാൻ ദുആ ചെയ്യുകയില്ല. ആരോട് പറയാൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറയുന്നു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ആരാണ് നിങ്ങളുടെ റബ്ബ്? മുസ്ലിമീങ്ങൾ ആരാണ് നമ്മുടെ റബ്ബ്? അല്ലാഹു ആണ്, സുബ്ഹാനഹു വതആല. ഉദ്ഊനി, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, എന്നോട് പ്രാർത്ഥിക്കുക. ഇടയാളന്മാരോട് തേടണമെന്നല്ല, ഇടയാളന്മാരോട് ചോദിക്കണമെന്നല്ല, അവർ മുഖേന എന്നോട് കാര്യം അവതരിപ്പിക്കണമെന്നല്ല. ഉദ്ഊനി, എന്നോട് ദുആ ചെയ്യുക, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ആരുടെ റബ്ബൻ? നിങ്ങളുടെ റബ്ബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബ്ബൻ, ഇബ്രാഹിം നബിയുടെ റബ്ബൻ, മുസാ നബിയുടെ റബ്ബൻ. ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനമാണിത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹുവിന് പുറമെയുള്ളവരോട് വിളിച്ച് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചവൻ മറ്റാരുണ്ട്? ആ വിളി കേൾക്കുന്ന, അല്ലെങ്കിൽ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ, ഔലിയാക്കന്മാർ, വിഗ്രഹങ്ങൾ, സാലിഹീങ്ങൾ, നബിമാർ, ആരെയാണ് അവർ വിളിച്ചു തേടുന്നത്? അള്ളാഹുവിന് പുറമെ അവർ ആരോട് തേടുന്നുണ്ടോ? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവരവരുടെ ഈ
പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണ്, അവരത് അറിയുന്നു പോലുമില്ല. അന്ത്യനാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവർ ഈ പ്രാർത്ഥനയെ നിഷേധിക്കുന്നത്. അല്ലാഹു പറഞ്ഞ വാക്കാണ്, ഞാൻ പറഞ്ഞ വാക്കല്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല മസ്ജിദുകളെ കുറിച്ച് പറയുന്നു. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമുക്കറിയുന്ന പള്ളികളാണ് അതുകൊണ്ട് ഉദ്ദേശം. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ മസ്ജിദുകൾ, അത് അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റൊരാളെയും വിളിച്ച് ദുആ ചെയ്യരുത്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, മസാജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന അവയവങ്ങളാണ്. വഅന്നൽ മസാജിദ ലില്ലാ, എന്റെ കൈകൾ, എന്റെ നെറ്റിത്തടം, എന്റെ മുഖം, എന്റെ കാലുകൾ, എന്റെ ശരീരം മുഴുവൻ. വഅന്നൽ മസാജിദ ലില്ലാ, അത് അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, നിങ്ങൾ ഈ അവയവങ്ങൾ കൊണ്ട് അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല. അള്ളാഹു പറഞ്ഞ വാക്കാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ومن يدعو مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون. ആരെങ്കിലും അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെ വിളിച്ച് ദുആ ചെയ്താൽ അവന പറയുന്ന വാദത്തിന് ഒരു തെളിവുമില്ല. ആര് പറഞ്ഞ വാക്കാണ്? അള്ളാഹു പറഞ്ഞ വാക്കാണ്. لا برهان له به فإنما حسابه عند ربه, അവന്റെ വിചാരണ അള്ളാഹുവിന്റെ അരികിലാണ്. ولا يفلح الكافرون, അള്ളാഹുവിന് പുറമേയുള്ളവരോട് ദുആ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളും വിജയിക്കുന്നതല്ല, അവർ കാഫിറുകളാണ്. ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞ വാക്കാണിത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നോക്കൂ, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന അല്ലാഹുവിന് മാത്രമുള്ളതാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിഷൈഇൻ ഇല്ലാ കബാസതി കഫൈഹി ഇലൽ മാ. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് ദുആ ചെയ്യുന്നവരുടെ അവസ്ഥ ഒരുത്തൻ വെള്ളത്തിന്റെ അരികിൽ വന്ന്, കിണറ്റിന്റെ അരികിൽ വന്ന് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചവനെ പോലെയാണ്. ആ വെള്ളം അവന്റെ കയ്യിലേക്ക് എത്തുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. നബിമാരുടെ പ്രാർത്ഥനകൾ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നോക്കൂ, നിങ്ങൾ റസൂലുകളുടെ പ്രാർത്ഥനകൾ മുഴുവൻ എടുത്തു നോക്കൂ. ഒരു പ്രാർത്ഥനയിൽ പോലും ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട്, ഇബ്രാഹിം നബിയുടെ ഹക്ക് കൊണ്ട്, മൂസാ നബിയുടെ ഹക്ക് കൊണ്ട് ഇല്ല, ഒരൊറ്റ പ്രാർത്ഥനയും ഇല്ല. ഉലുൽ അസ്മിൽപ്പെട്ട നബിമാരുടെ പ്രാർത്ഥന മാത്രം നിങ്ങൾ എടുത്തു നോക്കൂ. സൂറത്തു നൂഹിൽ നൂഹ് നബിയുടെ പ്രാർത്ഥനയുണ്ട്. സൂറത്തു നൂഹിന്റെ അവസാനത്തിൽ ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് റബ്ബിഗ്ഫിർലി, എൻ്റെ റബ്ബെ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ഖുർആനിൽ പലയിടത്തുമുണ്ട്, ധാരാളം സ്ഥലങ്ങളിലുണ്ട്. എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നത് റബ്ബി, അല്ലാഹുമ്മ, റബ്ബന എന്നിങ്ങനെയാണ്. ഈസാ നബിയുടെ പ്രാർത്ഥനയുണ്ട്, മുസാ നബിയുടെ പ്രാർത്ഥനയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാംഗണത്തിൽ മുഷ്രിക്കുകൾ മുന്നിൽ വന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് നടത്തിയ പ്രാർത്ഥനയെക്കുറിച്ച് അല്ലാഹു ഖുർആൻ പറഞ്ഞില്ലേ? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം നോക്കൂ. ഇതെല്ലാം അല്ലാഹുവിനോടാണ്, എല്ലാ ദുആകളും അല്ലാഹുവിനോടാണ്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു അല്ലാത്ത ഒരാളോടുള്ള ഒരു ദുആ പോലും ഖുർആനിലില്ല. അങ്ങനെ ദുആ ചെയ്യാൻ അല്ലാഹു അല്ലാത്ത ഒരാളോട് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറയുന്ന ഒരു കൽപ്പന പോലും ഖുർആനിലില്ല. എന്നാൽ നിങ്ങളെ നയിക്കുന്ന പുരോഹിതന്മാർ പറയുന്നു അല്ലാഹു മാത്രം മതി എന്ന് പറയുന്നത്. എന്തിനാണ് ഇടയാളന്മാർ എന്ന് ചോദിക്കുന്നത്? വലിയ അപരാധമാണ് എന്ന് നിങ്ങളുടെ പുരോഹിതന്മാർ പറയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുർആൻ ആയത്തുകൾ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് ദുആ ചെയ്യാനല്ലാതെ മറ്റൊരു കൽപ്പനയും നൽകിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്ന ചെറിയ കുഞ്ഞു മകൻ അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഇബ്നു അബ്ബാസിനോട് ഒരിക്കൽ പറഞ്ഞില്ലേ, യാ ഗുലാം ഇന്നു അല്ലിമുക കലിമാത്ത്, മോനെ ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു നൽകാം. ഇഹ്ഫദില്ലാഹ് ഇഹ്ഫദ്ക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ ഉപദേശത്തിൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ, വഇദാ സഅൽത, നീ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ലാഹ്, അല്ലാഹുവിനോട് ചോദിക്കുക. സുബ്ഹാനല്ലാഹ്, ഇന്ന് കാലത്തായിരുന്നു എങ്കിൽ ആ വാക്ക് ഇന്ന് ഒരാൾ പറഞ്ഞു, നീ ചോദിച്ചാൽ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറയുന്നത് പുരോഹിതന്മാർക്ക് എന്തുമാത്രം ഉറപ്പുണ്ടാക്കുമെന്ന് നോക്കൂ നിങ്ങൾ. അള്ളാഹ് റസൂൽ പറഞ്ഞ അതേ വാക്കിനല്ലേ ഈ രാഷ്ട്രീയ നേതാവ് പറഞ്ഞത്? എന്തിനാ നമുക്ക് ഇടയാളന്മാരുടെ ആവശ്യം? അള്ളാഹു നേരിട്ട് ചോദിച്ചാൽ പോരെ? അതാണ് അയാൾ പറഞ്ഞത്, അതാണ് ആ നേതാവ് പറഞ്ഞത്, അതാണ് പുരോഹിതന്മാർക്ക് ഇത്ര ദേഷ്യമുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നാട്ടിൽ എന്തെല്ലാം അപകടം പിടിച്ച വാദങ്ങൾ നടക്കുന്നു. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇന്നയാളാണ് എന്ന് പറയാൻ മടിയില്ലാത്ത ആളുകൾ വരെ ജനങ്ങൾക്കിടയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല, ഒരു പരാതിക്കത്തും ആർക്കും കൊടുക്കാനില്ല. അള്ളാഹുനോട് മാത്രം എന്ന് പറഞ്ഞപ്പോൾ
എത്ര ഗുരുതരമായ കാര്യമായി അത് മാറി. നമുക്ക് ആലോചിച്ച് നോക്കി, സുബ്ഹാനല്ല, എന്തെല്ലാം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ആളുകൾ പരസ്യമായി ചെയ്യുന്ന അതിക്രമങ്ങളിൽ ചിലത്, എത്രയെത്ര അതിക്രമങ്ങൾ ചിലത് കാണപ്പെടുന്നു. ചില ആളുകൾ ആൾദൈവങ്ങളുടെ ആഘോഷങ്ങളിൽ വരെ പങ്കെടുത്തു. പുരോഹിതന്മാർക്ക് പ്രയാസമുണ്ടാകുന്നില്ല. ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു വെളിച്ചപ്പാടിന്റെ മുന്നിൽ പോയി നിന്ന് ഒരു പർദ്ദയിട്ട സ്ത്രീ പോയി പരാതി പറഞ്ഞു, വേദനകൾ പറഞ്ഞു, വെളിച്ചപ്പാടിന്റെ അനുഗ്രഹം വാങ്ങിച്ചു. മുസ്ലിം പുരോഹിതന്മാർക്ക് വേദനയില്ല, പ്രയാസമില്ല, അതൊരു പ്രശ്നമില്ല. അള്ളാഹുവിന് പുറമെ ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാരുണ്ട് എന്ന് നാടുനീളം പ്രസംഗിച്ച് നടക്കുകയും ആ സ്റ്റേജുകൾക്ക് മുൻപിൽ മുസ്ലിമീങ്ങൾ, മുസ്ലിം പേരുള്ള ആളുകൾ തടിച്ചുകൂടുകയും ചെയ്യുന്നു. ഒരാൾക്ക് പരാതിയില്ല, ഒരാൾക്ക് പ്രശ്നമില്ല, ഒരാൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ല. എന്നാൽ ഒരാൾ എന്തിനാണ് ഇടയാളന്മാർ അള്ളാഹുവിനെ നേരിട്ട് ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞപ്പോഴേക്ക് നോക്കൂ, എത്ര വലിയ പ്രശ്നമായി മാറിയത്, എത്ര വലിയ അപരാധമായി മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാക്കായിരുന്നു അത്. വഇദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ വാക്ക് ഒരു മാറ്റവുമില്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ ചിലയിടങ്ങളിൽ പറഞ്ഞാൽ പുരോഹിതന്മാർക്ക് ഹാലിളകും, മുസ്ലിയാക്കന്മാർക്ക് അത് പ്രശ്നമാകും. റസൂൽ പറഞ്ഞ വാക്കാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹീഹായ ഹദീസാണ്. നിങ്ങൾ ഷാഫിഇയാക്കളാണല്ലോ, ഷാഫിഇ ഇമാമിന്റെ മദ്ഹബിൽ രണ്ടാം ഷാഫിഇ എന്നറിയപ്പെട്ട ഇമാം നവവി അദ്ദേഹത്തിന്റെ അർബഊന നവവിയയിൽ മുസ്ലിമീങ്ങൾ പഠിച്ചിരിക്കുന്ന മനഃപ്പാഠമാക്കാൻ വേണ്ടി 40 ഹദീസുകൾ ക്രോഡീകരിച്ചപ്പോൾ ആ 40 ഹദീസുകൾക്കിടയിൽ നൽകിയ ഹദീസാണത്. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ, റസൂൽ പറഞ്ഞു കൊടുത്തില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ നീ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ അടുത്ത് വന്നോ, എന്നെ മുൻനിർത്തി ചോദിച്ചോ, എന്നെ മധ്യസ്ഥനാക്കി ചോദിച്ചോ, എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞില്ല. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, എത്രയധികം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയസ്അൽ അഹദുക്കും റബ്ബഹു ഹാജതഹു കുല്ലഹ, നിങ്ങൾ ഓരോരുത്തരും അവരുടെ എല്ലാ ആവശ്യങ്ങളും അവന്റെ റബ്ബിനോട് ചോദിക്കട്ടെ. അവന്റെ ചെരുപ്പിന്റെ വാർ പൊട്ടിയാൽ അതുവരെ അവൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ. അങ്ങനെ റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഉലമാക്കൾ, പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഖുർആനിലോ സുന്നത്തിലോ അള്ളാഹുവിന് പുറമെ ഒരു സൃഷ്ടിയോട് ചോദിക്കാനുള്ള കൽപ്പന എവിടെയുമില്ല. ഒരാൾ ചോദിക്കാൻ, ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിലെ മേന്മയേറിയ ആളുകളെ ഒരിക്കൽ വിളിച്ചുകൊണ്ട് അവരുടെ ബൈഅത്ത് ചെയ്തു. അവരിൽ ചില ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, വലാ തസ്അലുന്നാസ ഷൈഅൻ, നിങ്ങൾ ജനങ്ങളോട് ഒരു കാര്യവും ചോദിക്കരുത്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ പെട്ടു? എല്ലാവരും പെട്ടു, നബിമാരും സ്വാലഹിങ്ങളും ഒക്കെ പെട്ടു. വലാ തസ്അലുന്നാസ ഷൈഅൻ, ഒന്നും ചോദിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് തന്റെ സഹാബിമാരെ വളർത്തിയത്. എന്നാൽ ഇന്ന് ഒരാൾ, ഒരു പ്രമുഖനായ ഏതെങ്കിലും ഒരാൾ, നമുക്ക് അള്ളാഹ് മതി, എതിരാ ഇടയാളന്മാർ എന്ന് ചോദിക്കുമ്പോഴേക്ക് സമസ്തയിലെ നേതാക്കന്മാർക്ക് ഹാലിളകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സമസ്തയിലുള്ളവരെ, എൻ്റെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പേരിൽ റബ്ബിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. റസൂൽ പറഞ്ഞ വാക്കിദാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നേതാവ് പറഞ്ഞ വാക്കിദാൻ, ഈ രണ്ട് വാക്കുകൾ തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നില്ലേ? ഇത് റസൂൽ പഠിപ്പിച്ച ദീനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് ഏതെങ്കിലും ഒരു ഹദീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മനോഹരമായ മറ്റൊരു ഹദീസ് കൂടിയുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അള്ളാഹു തബാറക വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു. എന്താണ് അള്ളാഹു പറഞ്ഞത്? യാ ഇബാദി കുല്ലുക്കും ദാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹദൂനി, എൻ്റെ അടിമകളെ, എൻ്റെ ദാസന്മാരെ, നിങ്ങളെല്ലാവരും വഴികേടിലാണ്, എല്ലാവരും വഴികേടിലാണ്, ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ വഴി കാണിച്ച് നൽകിയവരൊഴിയ, അതുകൊണ്ട് ഫസ്തഹദൂനി അഹ്ദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്ത്, എന്നോട് സന്മാർഗം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. യാ ഇബാദി കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതുഹു, എൻ്റെ ദാസന്മാരെ, നിങ്ങളെല്ലാവരും വിശപ്പുള്ളവരാണ്, ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ, ഫസ്തതഇമൂനി ഫസ്തതഇമൂനി, എന്നോട് നിങ്ങൾ ഭക്ഷണം ചോദിക്കുക, ഉത്അഇമുക്കും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. എത്ര വ്യക്തമാണ് കാര്യം! ഇനി ഇതിലെന്താ വ്യക്തതയുള്ളത്? അള്ളാഹു പറയുന്നത്, അള്ളാഹ് സുബ്ഹാനഹു വതആല പറയാൻ, യാ ഇബാദി കുല്ലുക്കും ആർ ഇല്ലാ മൻ കസൗതു, എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വിവസ്ത്രരാണ്, നിങ്ങൾ ധരിക്കാൻ വസ്ത്രമില്ല, ഇല്ലാ മൻ കസൗതുഹു, ഞാൻ വസ്ത്രം ധരിപ്പിച്ചവരൊഴികെ, ഫസ്തക്സൂനി അക്സുക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് നിങ്ങളുടെ വസ്ത്രം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം ധരിപ്പിച്ചു നൽകാം.
യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, എൻ്റെ ദാസന്മാരെ, എൻ്റെ അടിമകളെ, നിങ്ങൾ രാത്രിയും രാവിലെയുമായി ധാരാളം തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വഅന അഗ്ഫിറു ദുനൂബ ജമീഅൻ, ഞാൻ എല്ലാ തിന്മകളും പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് പാപമോചനം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാം. നമുക്ക് എത്ര മനോഹരമായ ഹദീസാണ്! ഈ ഹദീസ് കേട്ടതിന് ശേഷം ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത ഒരാളോട് ചോദിക്കാൻ തോന്നുക? അതുകൊണ്ട് സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, സ്വർഗം ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ എത്രയോ പേർ വർഷങ്ങളായി ഒരു ഒരു വഖ്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുകയില്ല, സകാത്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുകയില്ല, നന്മകൾ സാധിക്കുന്നതെല്ലാം ചെയ്യുന്നു. പക്ഷേ സഹോദരങ്ങളെ, ഈ വിശ്വാസം, അള്ളാഹു അല്ലാത്തവരോട് തേടാമെന്ന വിശ്വാസത്തോടെയാണ് നിങ്ങൾ മരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഈ നിസ്കാരങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശറക്ത ലയഹ്ബത്തന്ന അമലുക, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വാക്കാണത്. നബിയെ, അങ്ങേക്കും അങ്ങേക്കും മുൻപുള്ള നബിമാർക്കും എല്ലാം വഹി നൽകിയ കാര്യമാണ്, നിങ്ങൾ ശിർക്ക് ചെയ്താൽ, അള്ളാഹുൽ പങ്കുചേർത്താൽ, നിങ്ങളുടെ അമലുകളെല്ലാം, പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാകും, ഉപകാരമില്ലാത്തതാകും. പരലോകത്തെത്തിയാൽ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. എത്ര സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല. മുഹിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ സർവ സക്കാത്തും ബാത്തിലാണ്, നിന്റെ സർവ നിസ്കാരവും ബാത്തിലാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളുടെ പുരോഹിതന്മാർ പറയുന്നതെന്ത്, അള്ളാഹു പറയുന്നതെന്ത്, ഒന്ന് പരിശോധിച്ചുകൂടെ, ഒന്ന് ആലോചിച്ചുകൂടെ, ഒന്ന് ഖുർആൻ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിക്കൂടെ? ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച അനേകം ചോദ്യങ്ങളുണ്ട്. അള്ളാഹു പറഞ്ഞു, അലൈസ അല്ലാഹു ബികാഫൻ അബ്ദ, തൻ്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ അവൻ്റെ കാര്യങ്ങൾക്ക്. സമസ്തയുടെ ഈ പുരോഹിതന്മാർ പറയുന്ന വാക്ക് പ്രകാരമാണെങ്കിൽ എത്ര വലിയ അപരാധമാണ് ആ ചോദ്യം! എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം പറയേണ്ടത്? അള്ളാഹുവേ, നീ മതിയാവില്ല, മധ്യസ്ഥന്മാർ വേണം, ഇടയാളന്മാർ വേണം, എന്നോട് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. അള്ളാഹു ചോദിക്കാൻ, അലൈസ അല്ലാഹു ബികാഫൻ അബ്ദ, അള്ളാഹു മതിയായവനല്ലേ അവൻ്റെ അടിമക്ക് മതിയാവില്ല എന്നാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം? അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, അമ്മ യുജീബുൽ മുത്തറ ഇദ ദഅ, വിളിച്ചു പ്രാർത്ഥിച്ചാൽ പ്രയാസത്തിൽ അകപ്പെട്ടവനെ രക്ഷിക്കുന്നവൻ ആരാണ്? വയക്ഷിഫുസ്സു, നിങ്ങളുടെ പ്രയാസം നീക്കിത്തരുന്നവൻ ആരാണ്? വയജഅലുക്കും ഖുലഫാ അൽ അർദ്, നിങ്ങളുടെ ഭൂമിയിലെ ഖലീഫമാരാക്കുന്നതാരാണ്? ഇലാഹു മഅ അല്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കൊരു ഇലാഹുണ്ടോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. എത്ര എത്ര വ്യക്തമായ ചോദ്യമാണത്! എത്ര എത്ര ആയത്തുകളിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെക്കൊണ്ട് ഹസ്ബി അല്ലാ ഹസ്ബുനല്ലാ എന്ന് പറയിപ്പിക്കുന്നത്? എന്താ അതിൻ്റെ അർത്ഥം? ഹസ്ബി അല്ലാ ഹസ്ബുനല്ലാ, നമുക്ക് എനിക്ക് അള്ളാഹു മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു മതി. പക്ഷെ ആ വാക്ക് പറ ഹസ്ബുനല്ലാ എന്ന വാക്ക് പറഞ്ഞതിനാണ് സമസ്തയുടെ പുരോഹിതന്മാർക്ക് വലിയ പ്രശ്നമുണ്ടായത്. നമുക്ക് അള്ള പഠിച്ച റബ്ബ് പോരെ, എന്തിനാ മധ്യസ്ഥന്മാർ എന്ന ഒരൊറ്റ ചോദ്യം. അതാണ് അവരുടെ പരാതിയിൽ വരെ അവർ കൊട്ടേഷൻ കൊടുത്ത് എഴുതിയിരിക്കാൻ. കണ്ടില്ലേ, ഈ നേതാവ് പറഞ്ഞ അപരാധം കണ്ടില്ലേ നിങ്ങൾ? എന്താ അപരാധം? പടച്ച റബ്ബ് പോരെ, എന്തിനാണ് മധ്യസ്ഥന്മാർ, എന്തിനാണ് ഇടയാളന്മാരെന്ന് അദ്ദേഹം ചോദിച്ചു. അതാണ് പ്രശ്നം. അള്ളാഹു ഖുർആനിൽ മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫഅഊന ഇൻദല്ലാഹ്. മക്കയിലെ മുശ്രിക്കുകൾ അവർ പറയുമായിരുന്നു, അള്ളാഹുവിന് പുറമെയുള്ളവരോട് പ്രാർത്ഥിച്ചതിന് ശേഷം, ദുആ ചെയ്തതിന് ശേഷം, ആരാധിച്ചതിന് ശേഷം അവർ പറയും, ഹാഉലാഇ ശുഫഅഊന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അരികിലെ ഞങ്ങളുടെ ശുപാർശക്കാർ മാത്രമാണ്. മുശ്രിക്കുകൾ പറഞ്ഞ വാദമാണ്. സൂറത്ത് സുമറിൻ്റെ ആരംഭത്തിൽ അള്ളാഹു പറയുന്നു, അവർ അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു ദുആ ചെയ്താൽ അവർ പറയുന്ന മറുപടി എന്താണ്? ഇത്തഖദു അലല്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിന് പുറമെയുള്ളവരോട് ദുആ ചെയ്യുന്നവർ, അവർ പറയുന്ന ന്യായം ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി, മധ്യസ്ഥന്മാരാണ് ഇവർ. ഇതേ കാര്യമാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. സഹോദരങ്ങളെ, അവസാനമായി എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു ആയത്താണ്. ഈ പരാതി എഴുതി കൊടുത്ത ആളുകളുണ്ട്, തങ്ങന്മാരതിലുണ്ട്, ഫൈസിമാരുണ്ട്, അവരടക്കം ഓർക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു ആയത്താണ്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദാ ദുക്കിറ അല്ലാഹു വഹ്ദഹു ഇഷ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, അല്ലാഹു മാത്രം എന്ന് പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ, ഇഷ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ കോപം കൊണ്ട് തിളച്ചുമറിയുന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ അത്ഭുതം എത്ര വലുതാണ്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കൂ. മുസ്ലിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പണ്ഡിതന്മാർ തിരുത്തേണ്ട, പരിഹരിക്കേണ്ട എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്, എത്ര വലിയ പ്രശ്നങ്ങളുണ്ട്. അവർക്കിടയിൽ അറിവില്ലായ്മ,
അവർക്കിടയിൽ വ്യാപിച്ചിട്ടുള്ള തിന്മകൾ ഒക്കെ ഇതെല്ലാം ഇവിടെ വ്യാപകമായിട്ടും ആൾ ദൈവങ്ങളുടെ അരികിൽ പോയി അവർക്ക് മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്ന മുസ്ലിം പേരുള്ള ആളുകൾ വരെ ഉണ്ടായിട്ടും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ ഒരു ഹാജിയാറാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തുലാഭാരം നടത്തിയത് കുട്ടിയെ കിട്ടാൻ വേണ്ടി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഹാജിയാറാണ്. ഒരു പുരോഹിതനും പ്രശ്നമുണ്ടായില്ല, ഒരാൾക്കും പ്രശ്നമുണ്ടായില്ല. ഏതെങ്കിലും ഒരു പരാതി നിങ്ങൾ കണ്ടോ? എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ കണ്ടോ നിങ്ങൾ? ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരാൾ അള്ളാഹുവിനോട് മാത്രമെന്ന് പറയുമ്പോഴേക്ക് അതുകൊണ്ട് അമ്പലക്കടവ് ഫൈസിയോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എത്ര പ്രായമായി നിങ്ങൾക്ക്, താടിയും മുടിയൊക്കെ നരച്ചു തുടങ്ങിയില്ലേ? അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഇതാ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള മുജാഅകുമുൻ നദീർ, നിങ്ങൾക്കിതാ താക്കീതുകാരൻ വന്നെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ശരീരത്തിലെ നരയെ കുറിച്ചാണ് എന്നാണ്. താടിയിലും മുടിയിലൊക്കെ വരുന്ന നര മരിക്കാനായി എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണത്. അമ്പലക്കടവ് ഫൈസിയാണെങ്കിലും ഒപ്പം പരാതി നൽകിയിട്ടുള്ള വേറെ തങ്ങന്മാരാണെങ്കിലും താടിയും മുടിയൊക്കെ നരച്ചു തുടങ്ങിയില്ലേ, മരിക്കാനായില്ലേ? ചുറ്റുപാടുമുള്ള ആളുകൾ ഒരു പ്രതീക്ഷ പോലും തരാതെ മരിച്ചു പോകുന്നത് കാണുന്നില്ലേ? നിങ്ങളിപ്പോൾ നന്നായി കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഖുർആനും ഹദീസിലും കണ്ട് തുറന്നു പറഞ്ഞാൽ നിങ്ങളോടൊപ്പം എത്ര ആളുകൾ ആ സത്യം മനസ്സിലാക്കും? അള്ളാഹു ഖുർആൻ പറയണം, പരലോകത്ത് വിശ്വാസമില്ലാത്തവർക്ക് അള്ളാഹു മാത്രമെന്ന് പറയപ്പെട്ടാൽ അവന് സഹിക്കാൻ പറ്റില്ല. വഇദാ ദുക്കിറ അല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബ്ശിറൂൻ. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ആ ആയത്ത് എത്ര വ്യക്തമാണ്! അള്ളാഹുവിന് താഴെയുള്ളവരെ കുറിച്ച് പറയപ്പെട്ടാൽ ഇദാഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷിക്കാൻ തുടങ്ങി, അവർക്ക് ആഹ്ലാദമായി. ഇപ്പൊ സുന്നത്തിയ മാറ്റായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പേരിൽ എന്നെ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിൻ്റെ പേരിൽ, പരലോകത്ത് നമ്മൾ ഏതൊരു റബ്ബിൻ്റെ മുന്നിലാണോ ഒരു പരിഭാഷകൻ പോലും ഇല്ലാതെ പോയി നിൽക്കേണ്ടത്, ആ റബ്ബിൻ്റെ പേരിൽ, സ്വർഗനരകങ്ങളെ പഠിച്ച റബ്ബിൻ്റെ പേരിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച റബ്ബിൻ്റെ പേരിൽ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ പേരിൽ, നമ്മെ മുസ്ലിമീങ്ങളായി ജനിപ്പിച്ച നമ്മുടെ റബ്ബിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പേരിൽ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഈ വാദം അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ച് ദുആ ചെയ്യുക എന്ന വാദം അവസാനിപ്പിക്കണം. അത് നിങ്ങളുടെ പരലോകത്തെ പരിപൂർണമായി നശിപ്പിച്ചു കളയുന്നതാണ്. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ കലാകാലം അവസാനമില്ലാതെ നരകത്തിൽ പോകാൻ കാരണമാകുന്ന തിന്മയാണിത്. അതുകൊണ്ട് ഈ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക, ശിർക്കിൽ നിന്ന് അകലം പാലിക്കുക. സമസ്തയുടെ പുരോഹിതന്മാർ പറയുന്ന ഈ പഴച്ച വാദം അത് ഇസ്ലാമിൻ്റെ വാദമല്ല, അത് അഹ്ലു സുന്നത്തിൻ്റെ വാദം പോലും, ഒരു മുസ്ലിമിൻ്റെ വാദം പോലുമല്ല, അത് ഷിയാക്കളുടെ വാദമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ റാഫിദുകൾ കൊണ്ടുവന്ന വാദമാണിത്. നമ്മുടെ നാട്ടിൽ സുന്നികൾ എന്നറിയപ്പെടുന്നവർ, അവർക്ക് അവരുടെ വിശ്വാസത്തിന് ഷിയാക്കളുമായാണ് ബന്ധമുള്ളത്, അഹ്ലു സുന്നത്തുമായി അതിന് ബന്ധമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇക്കാര്യം വളരെ ഗൗരവത്തിൽ ഉണർത്തുകയും സ്വയം ഓർമ്മപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആമുഖമായി ഈ ഒരു സംസാരത്തിന് തുടക്കത്തിൽ സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്.